वेलकम बैक टू आवर वीडियो इन टाइप वीडियो या वन इतवे काव्यू आ बट इन अदल ए वे वागे सो अद वाश् क्लीन मेन नोक സാധാരണ ഒരു വണ്ടി കഴുകാൻ എന്ന് ഉദ്ദേശിക്കുന്നത് പൈപ്പ് വെള്ളവും ക്ലോത്തും കൊണ്ടാണ് അല്ലെങ്കിൽ എയർ ഷാംപൂ ഒപ്പം ഡിറ്റർജന്റും യൂസ് ചെയ്ത് വാഷ് ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ വണ്ടി ഫെയ്ഡ് ആകാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമ്മൾ പുറത്ത് വാട്ടർ സർവീസിന് കൊടുക്കുന്ന ആ ഒരു വൃത്തിയും ഷൈനിങ്ങും നമ്മൾ ചെയ്യുമ്പോൾ വരില്ല കാരണം നമുക്കറിയാം അവർ ചില എക്യുപ്മെന്റ്സ് ക്ലീനിങ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുക അതിന് നല്ലൊരു റേറ്റും നമ്മൾ കൊടുക്കേണ്ടി വരും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ വണ്ടി എങ്ങനെ വാഷിംഗ് സർവീസ് സെന്ററിൽ ക്ലീൻ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്യാം എന്നാണ് അതിന് കുറച്ച് എക്യുപ്മെന്റ്സ് മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി ഇന്ന് ഞാൻ ഇവിടെ ഒരു കാർ വാഷ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം ചീപ്പ് ആൻഡ് ബെസ്റ്റ് റേറ്റ് ആണ് നിങ്ങൾക്കും ഈസിയായി വാങ്ങാം എന്നതേ ഉള്ളൂ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഈ പ്രൊഡക്ട്സ് എല്ലാം എങ്ങനെ വാങ്ങാം എന്ന് നല്ലൊരു ഐഡിയ നിങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട് ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വണ്ടി മൊത്തം ഒന്ന് വെറ്റാക്കണം വാട്ടർ വാഷ് ചെയ്യണം വണ്ടി അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് എക്യുപ്മെൻറ്റ് പ്രഷർ ഗണ്ണാണ് ഇതാണ് നമ്മളുടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രഷർ ഗൺ ഇത് ജസ്റ്റ് ഈ പൈപ്പിൻ്റെ എൻഡിലൊന്ന് ഫിക്സ് ചെയ്താൽ മതി ഇതിൽ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ നോർമൽ ഫോഴ്സിൽ ഈ പ്രഷർ ഗണ്ണിൽ ഫോഴ്സ് വരില്ല ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ പ്രഷർ വരാനുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യണം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ചീപ്പായിട്ടൊരു മെത്തേഡാണ് 12 വോൾട്ടിൻ്റെ ഡി സി മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് മെയിനായിട്ട് സാധാരണ ഗാർഡൻ യൂസിനാണ് യൂസ് ചെയ്യുക അത് ഡബിൾ സിംഗിൾ മോട്ടറുണ്ട് ഡബിൾ മോട്ടറുണ്ട് ഇത് ഡബിൾ മോട്ടറാണ് ഇത് അറൗണ്ട് 1000 rupees അടുത്താണ് വരുന്നത് പക്ഷെ നമ്മൾ പ്രഷർ പമ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ മിനിമം 5000 ഒക്കെ വരും ഇത് ചീപ്പായിട്ടുള്ളൊരു മെത്തേഡാണ് കുഴപ്പമില്ല അത്യാവശ്യം ഫോഴ്സൊക്കെ വരുന്നുണ്ട് നമ്മുടെ പ്രഷർ ഗണ്ണിൽ എത്ര മോഡ്സ് ഉണ്ട് നോക്കാം മൊത്തം 7 types ഫ്ലോ ഉണ്ട് ഇതിൽ ഇത് ഷവർ ഫ്ലാറ്റ് സെൻറ്റർ കോൺ ഫുൾ മിസ്റ്റ് ജെറ്റ് ഇനി നമുക്ക് വണ്ടി മൊത്തം വാഷ് ചെയ്യാൻ തുടങ്ങാം പ്രഷർ ഗണ്ണിൻ്റെ മെയിൻ യൂസ് ഈ ടയറിൻ്റെ ഭാഗത്താണ് മഡ് ഗാർഡും മഡ് ട്രാപ്പിൻ്റെ ഒക്കെ ഭാഗത്താണ് ഈ ഫോഴ്സിൽ അടിക്കുമ്പോഴേ ഇതിൻ്റെ അഴുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ വണ്ടി മൊത്തം വാട്ടർ വേസ്റ്റ് ചെയ്ത് വെറ്റായി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് വെച്ചാൽ ഇനി ഫോം സ്പ്രേയിങ് ആണ് അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഫോം സ്പ്രേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ ഇതുകൊണ്ടാണ് ഫോം സ്പ്രേ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇത് 5 liters വെള്ളത്തിൽ 20 ml ആണ് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുടെ ഷാംപൂ മിക്സ് ചെയ്തിട്ട് ഫോം റെഡിയായി ഇനി ഇതിനെ ഫോം സ്പ്രേ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ വണ്ടിയിലേക്ക് സ്പ്രേ ചെയ്യണം അതിനെ യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മളുടെ ഫോം സ്പ്രേ ഗൺ ഇതിൽ ആക്കിയിട്ടാണ് നമ്മൾ വണ്ടിയിലേക്ക് അടിക്കുക നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫോം ഇതിലേക്ക് ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് വണ്ടിയിലേക്ക് സ്പ്രേ ചെയ്യണം നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് വീല് ക്ലീൻ ആയിട്ട് 2 brushes ഉണ്ട് ഇത് ടയർ ക്ലീൻ ചെയ്യാനും ഇത് വീൽ ആൻഡ് റിം ക്ലീൻ ചെയ്യാനും ഇത് രണ്ടും കമ്പൈൻ ആയിട്ട് തന്നെയാണ് വാങ്ങാൻ കിട്ടുന്നത്
ഇത് ടയറിന്റെ ഭാഗം ക്ലീൻ ചെയ്യാൻ പക്ഷെ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത് വീലും റിമ്മും ക്ലീൻ ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി മൊത്തം ഫോം സ്പ്രേ ചെയ്തു. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും തുണി കൊണ്ട് ഇതിനെ റബ് ചെയ്യാൻ പറ്റില്ല, കാരണം ഫോം സ്പ്രേ ചെയ്ത ശേഷം അഴുക്കും മണ്ണൊക്കെ അലിഞ്ഞു വരുന്നു. സോ നമ്മൾ ക്ലോത്ത് കൊണ്ട് തുടയ്ക്കുമ്പോൾ വണ്ടിയിൽ സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. സോ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, ഒന്നും കൂടി ഇതിനെ വാട്ടർ സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ വണ്ടി ഫോം സ്പ്രേ ചെയ്തിട്ട് വാഷ് ചെയ്യുകയും ചെയ്തു. പക്ഷേ നമ്മളുടെ വണ്ടി ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ, ചെളിയുണ്ടെങ്കിൽ ഫോം സ്പ്രേ ചെയ്താൽ മാത്രം മതിയാവില്ല, അത് നമ്മൾ ഒന്ന് തുടയ്ക്കുകയും വേണം. ഒപ്പം അതിന് നേരത്തെ ഉപയോഗിച്ച ഫോം ഷാമ്പു കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാഷിയും വിറ്റമിൻ്റെ ഒരു ക്ലോത്ത് ഉണ്ട്, അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം കവറായി, എല്ലാം ക്ലീൻ ആയി കഴിഞ്ഞു. ഇനി വൈപ്പ് ചെയ്തെടുക്കാം. ആദ്യം ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ളത് ചാമോയ്സ് ലെതർ ക്ലോത്ത് ആണ്. നമ്മളിപ്പോൾ നോർമൽ ക്ലോത്തിൽ വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ്സിൽ വാട്ടർ മാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ക്ലോത്ത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ട് വൈപ്പ് ചെയ്യും. അപ്പോൾ ഗ്ലാസ് മാത്രം കംപ്ലീറ്റ്ലി ചാമോയ്സ് ലെതർ ക്ലോത്ത് കൊണ്ട് തുടച്ചാൽ മതി. ഇനി ബോഡി തുടയ്ക്കാനായിട്ട് ബെസ്റ്റ് മൈക്രോ ഫൈബർ ഡ്രൈ ക്ലോത്ത് കൊണ്ട് ബോഡിയൊക്കെ തുടയ്ക്കാം. വാഷ് ചെയ്ത ശേഷം നമ്മൾ അവസാനം ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഡോർ, ഡിക്കി, ബോണറ്റ് ആ ഭാഗങ്ങളിലൊക്കെ വാട്ടർ ടോപ്സ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, എന്തായാലും ഉണ്ടാവും. സോ നമ്മൾ ആ ഭാഗം കൂടി മറക്കാണ്ട് വൈപ്പ് ചെയ്യാൻ നോക്കണം. സോ നമ്മൾ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി വേറൊരു ഐറ്റം കൂടി ഉണ്ട്, സീൽ ആൻഡ് ഷൈൻ. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഇറ്റ് ഈസ് ഫോർ ഷൈനിങ്. അത് യൂസ് ചെയ്തൊന്ന് സ്പ്രേ ചെയ്ത് തുടച്ചാൽ വണ്ടി കുറച്ചും കൂടി ഷൈനിങ് ആണ്. ഇനി ഇൻറ്റീരിയർ ഫ്ലോറ് ക്ലീൻ ചെയ്യാനുള്ള സാധനമാണ് ഡസ്റ്റ് പാൻ പ്ലസ് ബ്രഷ്. ഇതുകൊണ്ട് താഴത്തെ ഫ്ലോറിലുള്ള മണ്ണും പൊടിയൊക്കെ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്.
ഇനി അടുത്തൊരു ഷൈനിങ് സ്പ്രേ ആണ് സൺ ഓഫ് ഏക്കൺ. ഇത് യൂസ് ചെയ്ത് ഡാഷ്ബോർഡിൻ്റെ ഭാഗം, റബ്ബർ, വിനൈൽ അങ്ങനത്തെ പാർട്സ് എല്ലാം കറക്റ്റായി ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഷൈനിങ് വരും. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡ്, ടയർ, ബ്ലാക്ക് ഫിനിഷിംഗ് ഉള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. നമ്മൾ വണ്ടി മൊത്തം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. സംഭവം നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, എല്ലാം സിമ്പിൾ ആൻഡ് ഫൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ എല്ലാ ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കും, എല്ലാം ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇനി ഈ പ്രൊഡക്ട്സ് വാങ്ങാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്ത ഓരോ പ്രൊഡക്ട്സും സിംഗിൾ സിംഗിളായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ വീഡിയോയിന് താഴെ ഒരു വീഡിയോയിലുള്ള പ്രൊഡക്റ്റ് ആണ്, ആ ഓരോ പ്രൊഡക്റ്റിനും താഴെ ആ വാങ്ങാനുള്ള പർച്ചേസിനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഈസി ആയിട്ട് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നതാണ്. ഈ വീഡിയോന്റെ താഴെ ഞാൻ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ അതിൽ നിങ്ങൾക്ക് പറഞ്ഞ ഇൻസ്റ്റഗ്രാമിന്റെ പേജ് ഓപ്പൺ ആകും, അതിൽ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ്.